വാത്തമ്മാരത്തെ കണ്ടിക്കണം. ഞാൻ ഒരു 10 രൂപ കണ്ടിക്കണം. അതിലെ മൊഞ്ചത്തിനെ പോലെ തന്നെ ഉണ്ട് നിങ്ങള്. ഇവനെ എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം അഫ്സലിനെ ഇനി ഒഴിവാക്കാൻ വേണ്ടി അഫ്സൽ ഒഴിഞ്ഞു പോകുന്നെങ്കിൽ പോട്ടെ എന്നൊക്കെയുള്ള രീതിയിലാണ് ജാസ്മിൻ കാണിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ തമ്മനയിൽ കണ്ടതുപോലെ തന്നെ ഗബ്രിയുടെ ഇൻസ്റ്റാഗ്രാം കൂട്ടിപ്പോയി എന്നാണ് പറയുന്നത്. ഇപ്പൊ ഗബ്രിയുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാന്നറിയില്ല. ചിലവർ പറയുന്നുണ്ടായിരുന്നു ഗബ്രിയുടെ ഗേൾഫ്രണ്ട് ആണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഗബ്രി പലവട്ടവും പറഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ പുള്ളിക്കാരന് ഒരു ഗേൾഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ. എനിവേ അത് നിലവിൽ ആ ഒരു അക്കൗണ്ട് ഇപ്പം കാണാൻ പറ്റുന്നില്ല. അതിപ്പോൾ ഡീആക്ടിവേറ്റ് ആയെന്നാണ് തോന്നുന്നത്. എന്ത് റീസണിലാണെന്ന് അറിയത്തില്ല. മേ ബി ഒരുപാട് സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ഡീആക്ടിവേറ്റ് ചെയ്തതായിരിക്കാം. പിന്നെ അല്ലെങ്കിൽ ഒരുപാട് റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ഡീആക്ടിവേറ്റ് ആവാറുണ്ട്. എന്തായി കഴിഞ്ഞാലും നമുക്ക് നോക്കാം തിരിച്ചു വരുമോ ഇല്ലയോ എന്ന്. എനിവേ നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ഒരു രക്ഷയില്ല കേട്ടോ. കാര്യം ഇതുപോലൊരു ലാലേട്ടനെ എനിക്കൊന്നും ഇത്രയും സീസണിൽ വെച്ചിട്ട് കണ്ടിട്ടില്ല. ശരിക്കും ആൾക്കാർ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ലാലേട്ടൻ അതിനകത്ത് ചോദിച്ചതും. എല്ലാവരും അത് ഭയങ്കര അത് പ്രത്യേകിച്ച് ഓഡിയൻസിന്റെ ഇപ്പൊ ഈ എക്സാമ്പിൾ ഒരു കാര്യം പറയാം. ജാസ്മിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഓഡിയൻസിന്റെ ഒരു കയ്യടി ഉണ്ടല്ലോ, അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ബിക്കോസ് നമുക്കിതെല്ലാം കാണുമ്പോഴത്തേക്ക് ആൾക്കാർക്കാർക്കും പകുതി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒന്നാമത്തൊരു കാര്യം. അപ്പൊ ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് അത്രത്തോളം അങ്ങ് മനസ്സിനങ്ങ് ഭയങ്കര ഹാപ്പി ആവുകയാണ്. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇപ്പൊ അഫ്സലിന് ആക്ച്വലി ഒരുപാട് മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. വരുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആൾക്കാർ വന്ന് മെസ്സേജ് അയക്കുന്നത്. പ്രത്യേകിച്ച് ജാസ്മിനെയൊക്കെ പറ്റിയിട്ട് ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് ഇതിനകത്ത് വെക്കാം. ഞാനത് പറയുന്നില്ല, നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. അവളെ മീൻസ് അവൾ വളരെ മോശമായിട്ടുള്ള രീതി അവളെ കിട്ടുമോ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലും, അത് മാത്രമല്ല നിങ്ങളിപ്പോൾ ഒരു ഞാൻ ഒരു സ്ക്രീൻ റെക്കോർഡ് അതിനകത്ത് കാണുന്നുണ്ടായിരിക്കും. ഇത് ഇതിനകത്ത് ആ റിക്വസ്റ്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അഫ്സലിന് വരുന്ന മെസ്സേജാണ്. പകുതി പേരും പറയണത് നീ ഉള്ള സമയം കൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്ക്, കാര്യം നിനക്കിത് ഒരു കാരണവശാലും ഇത് ശരിയാവത്തില്ല, നിനക്കിപ്പോൾ പറ്റിയൊരു സിറ്റുവേഷനാണ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് അഫ്സലിനെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നുണ്ട്. കാര്യം നിനക്ക് നാണോമാനം ഉണ്ടോടാ ഇങ്ങനെയൊക്കെയുള്ള ഇവളുടെയൊക്കെ പുറകെ നടക്കാനും എടുക്കാനൊക്കെ പറഞ്ഞിട്ട്. അവനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചീത്ത വിളിച്ചിട്ടോ എടുത്തിട്ടോ വലിയ കാര്യമൊന്നുമില്ല. കാര്യം നമുക്കിപ്പോൾ ആൾക്കാരെ നമുക്ക് കുറ്റവും പറയാനായിട്ട് പറ്റത്തുമില്ല. കാര്യം ഈ ഷോയെ പറ്റിയിട്ട് നിലവിൽ അത്യാവശ്യം നല്ലൊരു അഭിപ്രായമല്ല. കാര്യം ലാലേട്ടൻ തന്നെ ഇന്നലെ വന്നിരുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയും സീസണുകളിൽ വെച്ചിട്ട് ഏറ്റവും വൃത്തികെട്ട സീസണായിരുന്നു. കാര്യം ലാലേട്ടൻ അതിനകത്ത് ആ ഒരു കമന്റ് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഇവരുടെയൊക്കെ പേര് വരെ വെച്ചിട്ടാണ് പറയണത്. ഗബ്രിയുടെ ജിൻഡോയുടെ ഒക്കെ പേര്, ജാസ്മിൻ്റെ ഒക്കെ പേര് വെച്ചിട്ടാണ് പറയണത്. കാര്യം അവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ തന്നെയാണ്. ഞാൻ 2 ദിവസത്തിന് മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പുള്ളിക്കാരൻ്റെ പേരൊന്നും എനിക്കറിയാൻ വയ്യ, ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ്. എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ പുള്ളി തന്നെ പറയുന്നുണ്ട് ഒരു ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പോലും പറ്റാത്ത രീതിയിലോട്ട് പോയെന്ന് ഈ ഷോ. ഗെയിം എങ്ങനെയാണ് കളിക്കുന്നത്? ഈ അതിനകത്ത് ഒരു പയ്യനുണ്ട്, ആ പയ്യൻ വന്ന ആ എൻട്രി ആയപ്പോഴേ ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നുണ്ടോ, ഇവൻ ഇതിന്റെ ലവിന്റെ ആളാണ്, അവൻ ആ പെണ്ണിനെ വിട്ടു നിൽക്കുന്നില്ല. എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ഒരു പെൺകുട്ടി എടുത്ത് ഒരൊറ്റ തുമ്മല തുപ്പി തുമ്മുമ്പം ഈ ഗ്ലാസ്സിലിരിക്കും ഇത് ചായ എന്തോ അതും വെച്ചോണ്ടാണ് തുമ്മുന്നത്. അപ്പോഴത് അങ്ങനെയൊക്കെയാണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? എന്തോ ഒരു വഴക്കാണ്, ഇങ്ങനെയാണോ? എന്തിനു വേണ്ടിയാണ് വഴക്കിടുന്നത്? ഇവർ വിചാരിക്കുന്ന ഇവർ ഇതിനകത്ത് ഇങ്ങനെ വഴക്കിടുമ്പം അല്ലെങ്കിൽ അതൊരു ചിലപ്പോൾ അവരെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങളെല്ലാവരും വെറുക്കുകയാണ് ചെയ്യുന്നത് ഈ ബിഗ് ബോസ് 6-ൽ. സത്യത്തിൽ പറഞ്ഞാലേ ആരെയും മനസ്സിൽ അങ്ങോട്ട് ഉൾക്കൊണ്ടുകൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഗെയിം നല്ലതുപോലെ കളിക്കുന്ന രണ്ടുപേരുണ്ടായിരുന്നു, അവരെ പിന്നെ അവരുടെ അവരെ നൈസായിട്ട് അവരെ പുറത്താക്കുകയും ചെയ്തു, അവര് പോയി. പക്ഷെ സമയം ഇത്ര കടന്നിട്ട് എന്തുകൊണ്ട് ഇനിയും പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ടാവില്ല? ഇതിനകത്ത് നിന്ന് പുറത്താക്കേണ്ടവരും ഇത് വെറൊരു തമ്മിലൊരു കാണിച്ച് ഇവിടെ ഗുണ്ടായിസം പഠിപ്പിച്ചു കൊടുക്കുകയല്ല വേണ്ടുന്നത്. അറിവും വിവേകവും വിജ്ഞാനവും ഒക്കെ കലർന്നതായിരിക്കണം ബിഗ് ബോസ്. ഇത് ഓക്കെ കേട്ടല്ലേ, ഇതൊരു പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യമാണ്, ശരിയാണ്. കാര്യം ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു തുമ്മൽ ചായയുടെ ഒക്കെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഗബ്രിയെ പറ്റി പറയുന്നുണ്ടല്ലോ. നിങ്ങളിപ്പോൾ ആദ്യം ഒരു വീഡിയോ അതിനകത്ത് കണ്ടു കാണും, ഗബ്രി സിനിമയിലും ഭയങ്കര റൊമാൻറ്റിക് ആണ്, റിയൽ ലൈഫിലും ഭയങ്കര റൊമാൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ കാണിക്കുന്നതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് രീതിയിലാണ് ഇത് പുറത്ത് വരുന്നതെന്ന് ഇനി ഇവരൊക്കെ മനഃപൂർവ്വം അറിഞ്ഞു വെച്ചോണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതോ ഇനി ഇതിനെ പറ്റിയിട്ട് ഇനിയിപ്പം പുറത്ത് വന്നിട്ട് ഇനി മനസ്സിലാക്കിയിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ മുടന്ത ന്യായങ്ങൾ പറയാനായിരിക്കുമെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ കഴിഞ്ഞാലും നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എല്ലാവർക്കും പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇതിനകത്ത് വേറൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ഈ നോറയുടെ ഒരു കേസ് നിങ്ങൾ കണ്ടതാണ്, നോറയുടെ അടുത്ത് ഈ നമ്പർ കൊടുത്തതിനെ പറ്റിയിട്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം.
എന്റെ ഫോൺ നമ്പർ നിനക്ക് ആരാണ് തന്നത്? അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് തന്നത് മുന്നക്കയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞ നോറയും ജാസ്മിനും തമ്മിൽ നേരത്തെ ഇഷ്യൂസ് ഉണ്ട്. അത് ഈ ടാങ്കോ ആപ്പിലുള്ള സമയത്തെ ഭയങ്കരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്തൊക്കെ പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കും. ആ ഒരു സമയത്ത് ഈ പറയുന്ന മുന്നക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു ടാങ്കോ വഴിയാണ് ജാസ്മിനുമായിട്ടൊക്കെ പരിചയമായതും ഒക്കെ. ആ ഒരു സമയത്താണ് ഈ നമ്പർ കൊടുത്തത് എന്നുള്ള രീതിയിലാണ് ശരിക്കും എനിക്കറിയാനായിട്ടുള്ള സാധിച്ചത്. അല്ലാതെ ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഇവർ പുറത്തുനിന്ന് മീറ്റ് ചെയ്യാനോ എടുക്കാനോ അങ്ങനെ അല്ലെന്നാണ് എൻ്റെ ഒരു അറിവില്. കാര്യം ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ ഒരിക്കലും നോറയെ സംബന്ധിച്ച് വന്നിട്ട് ജാസ്മിനെ മീറ്റ് ചെയ്യാനായിട്ട് വളരെ ചാൻസ് കുറവാണ്. കാര്യം ഇവർ തമ്മിൽ ഭയങ്കരമായിട്ട് ഉടക്കാണ്, കുറച്ച് നാളായിട്ടേ ഇവർ തമ്മിൽ ഉടക്കാണ്. ഈ ഒരു ടാങ്കോ ആപ്പിനെ സംബന്ധിച്ച് എന്തോ ഇഷ്യൂസ് ആണ്, എനിക്കതിനെ പറ്റിയിട്ട് കൂടുതൽ എനിക്കതിനെ പറ്റിയിട്ട് അറിയില്ല. പക്ഷെ എനിക്ക് അറിയാൻ സാധിച്ചുള്ള ഒരു കാര്യം നിലവിൽ ഇതാണ്, അല്ലാതെ പുറത്തുനിന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇന്നലെ ഗബ്രിയെ പുറത്താക്കിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജാസ്മിൻ ഓടി വന്നിരുന്ന് കെട്ടിപ്പിടിച്ച ഒരു രംഗമുണ്ട്. അതായത് എന്തു പറയണ്ടേ, നമ്മുടെ ഈ ഭർത്താക്കന്മാരൊക്കെ ഈ ഗൾഫിലോട്ടൊക്കെ പോകത്തില്ലേ, ഗൾഫിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ ഭയങ്കരമായ വിഷമം കാണുമല്ലോ, ഇമോഷണലി ഭയങ്കര ഇതായിരിക്കുമല്ലോ. ഇത് അതേപോലെ ചെന്നിരുന്ന് കെട്ടിപ്പിടിക്കുന്നു, പിന്നെ വന്നിരുന്ന് മാറിയിരിക്കുന്നു. എനിക്കൊന്ന് ആദ്യമേ അത്രയ്ക്ക് അങ്ങോട്ട് വിഷമമൊന്നും വന്നില്ലെന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ വന്നിട്ടിരുന്ന് ഭയങ്കരമായിട്ട് കട്ടിപ്പിടിക്കുന്നു, കരയുന്നു. എന്തുവാണ് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത്? ഇത് കാണുന്നവർക്ക് പോലും ആർക്കും ഇതിപ്പം ഇപ്പം എന്തു പറയണ്ട, ഈ ഭയങ്കരമായ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് പോലും ഈ സാധനം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാര്യം കാണിക്കുന്നത് അത്രയും വൃത്തികെട്ട പരിപാടികളാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്തു ഈ കാണിക്കുന്നതെന്ന്. പിന്നെ ഇത്രത്തോളം ഹിൻഡ് കിട്ടിയ ഒരു കണ്ടസ്റ്റന്റ് ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ വേറെ ആരുമില്ല. കാര്യം ജാസ്മിന് എത്രത്തോളം ഹിൻഡാണ് കിട്ടിയെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. ലാലേട്ടൻ പറയുമ്പോഴും പുറത്തുനിന്ന് ആൾക്കാർ കയ്യടിക്കുമ്പോഴും ഈ പല കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാര്യം എന്നിട്ട് പോലും ഇത് അറിഞ്ഞുകൊണ്ട് അത് അങ്ങനെ പെരുമാറുന്നതായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. എനിക്കറിയത്തില്ല, കാര്യം ഇപ്പൊ ഈ അഫ്സലിന്റെ ഒരു കേസ് എടുക്കാം. കാര്യം ഇവനെ എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം അഫ്സലിനെ ഇനി ഒഴിവാക്കാൻ വേണ്ടി അഫ്സൽ ഒഴിഞ്ഞു പോകുന്നെങ്കിൽ പോട്ടെ എന്നൊക്കെയുള്ള രീതിയിലാണ് ജാസ്മിൻ കാണിച്ചുകൊണ്ട് വരുന്നത്. കാര്യം ഇവർ തമ്മിൽ ഇത്ര റിലേഷനിലാവുന്നു, ഒരു കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരിക്കുന്ന റിലേഷൻ, പോകുന്നതിന് മുന്നേ വരെ വാക്ക് കൊടുത്തിട്ട് പോകുന്നു, എനിക്ക് ഒരിക്കലും നീ ഇല്ലാതെ എന്താണ് പറയുക, എനിക്ക് പറ്റത്തില്ല, ഞാൻ നിന്റെ അടുത്ത് തന്നെ തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് ഇതൊക്കെ കാണിക്കുമ്പം ഇത് എന്തുവാ ശരിക്കും വിശ്വസിക്കേണ്ട. അവൻ്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വളരെ ബാഡ് സിറ്റുവേഷനിലൂടെയാണ് അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നതും അവൻ്റെ വീട്ടിലായാലും. കാര്യം കല്യാണമെല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് നല്ല രീതിയിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാര്യം എനിക്ക് അഫ്സലുമായിട്ട് നല്ല കമ്പനിയാണ്, അപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അഫ്സലിൻ്റെ വിഷമം എന്താണെന്ന് അവ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് നല്ലോണം മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എനിക്ക് ജാസ്മിൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ എനിക്ക് ആ ഒരു റെസ്പെക്റ്റും എനിക്കൊരു ഫ്രണ്ട് എന്നുള്ള നിലയിലും അതെല്ലാം ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസിൽ പോയതിന് ശേഷം ജാസ്മിൻ്റെ ഈ പെർഫോമൻസും കാര്യങ്ങളും കാണുമ്പം എനിക്ക് ആ ഉള്ളിലുണ്ടായിരുന്ന റെസ്പെക്റ്റ് ഫുള്ള് പോയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു റെസ്പെക്റ്റും എനിക്കിപ്പോൾ ഇല്ല. കാര്യം എനിക്കൊരു ഫ്രണ്ട് എന്നുള്ള ഒരു കൺസിഡറേഷൻ പോലും എനിക്കിപ്പോൾ കൊടുക്കാനായിട്ട് പറ്റാത്ത രീതിയിൽ, കാര്യം ആ രീതിയിലുള്ള തോന്നിയവാസമാണ് കാണിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഇവനെ പറ്റിയിട്ട് ഒന്ന് ആലോചിക്കാമായിരുന്നു. കാര്യം അവൻ കാര്യം നിങ്ങൾ അവനോടൊക്കെ അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര കാമായിട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു ഇത്രയും ഇത് നടന്നിട്ടും വന്നിട്ട് അവൻ ആ ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ടാണ് സംസാരിച്ചത് ആരെ പറ്റിയിട്ട്, ജാസ്മിനെ പറ്റിയിട്ട്. അത് ഞങ്ങൾ പുറത്തിറങ്ങട്ടെ, ഞങ്ങൾ എന്നിട്ട് തീരുമാനിക്കുക എന്നൊക്കെ. കാര്യം അത്രയ്ക്ക് മോശമായിട്ടുള്ള കമൻസും പോരാത്തതിന് നാട്ടിലും അവരുടെ വീട്ടിലും അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും എല്ലായിടത്തു നിന്നും അഫ്സലിൻ്റെ അടുത്ത് തന്നെ പറയുന്നത് നീ ഇനി ഇവളെ കെട്ടണ്ട എന്ന് തന്നെയാണ് പറയണത്. ഇപ്പം അഫ്സലിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പറയണത് നിനക്ക് ഇത് ശരിയാവത്തില്ല എന്നാണ്. കാര്യം ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റും, നിങ്ങൾ പറ ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഈ കാണിക്കുന്ന ഗബ്രി മോനുമായിട്ടുള്ള കാര്യങ്ങൾ? ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഈ പറയുന്ന ജാസ്മിൻ്റെ വീട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ പറ്റും? എനിക്ക് ഇത്തിരിയെങ്കിലും റെസ്പെക്ട് ഉള്ളത് ജാസ്മിൻ്റെ പാപ്പയോടെയും എനിക്ക് ഉമ്മയോടെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പലപ്പോഴും എൻ്റെ വീടുകളിൽ വന്ന് ഞാൻ ഓവറായിട്ട് ഒന്ന് സംസാരിക്കാത്തത്. എനിക്ക് ആ ഉമ്മയുടെ പാപ്പയുടെ നമ്മൾ ഒരു വട്ടം അവരുടെ വീട്ടിൽ പോയി വെള്ളം മേടിച്ച് കുടിച്ചേറ്റ ആ ഒരു ഇത് എനിക്കുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് അവരുടെ വാപ്പയോടൊക്കെ എനിക്ക് നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ആ റെസ്പെക്റ്റും ഉണ്ട്. പക്ഷേ എന്തിനിത് ഇങ്ങനെയൊക്കെ കാണിച്ചു എന്നെനിക്ക് എനിക്ക് ഇതുവരെ അറിയത്തില്ല. ജാസ്മിൻ ഈ ഒരു ഷോയിൽ കിട്ടുന്നതിന് മുന്നേ ജാസ്മിൻ ഫോണിൽ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേണക്ക് പോവുകയോ ലവ് കോംബോ പിടിക്കുകയോ കാര്യങ്ങളോ ചെയ്യുന്നത് ഞാൻ അഫ്സൽ ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ജാസ്മിൻ പറഞ്ഞൊരു കാര്യം, ഏയ് ഒരിക്കലും ഞങ്ങൾ അതിനല്ല പോകുന്നത്, ഞാൻ ഗെയിം കളിക്കാനാണ് പോകുന്നത്, ഞാൻ ഇതൊക്കെ പിടിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നു, എനിക്ക് തലയ്ക്കോ അല്ല അസുഖമുണ്ടോ എന്നാണ് ജാസ്മിൻ പറഞ്ഞത്.
എന്നിട്ട് അവൾ ഇങ്ങനെ കാണിക്കുന്ന കാണുമ്പോഴത്തേക്കാണ് നമ്മളെല്ലാവരും വണ്ടടിച്ചിരിക്കുന്നത്, ഇവക്ക് ഇത് എന്താ ശരിക്കും പറ്റിയതെന്ന്. പക്ഷെ ഇത് ഇത് എന്തുവാ ശരിക്കും നമ്മൾ അടുത്തിരിക്കുക, കയ്യിൽ കടിക്കുക, എടി റിലേഷൻഷിപ്പും ഈ ഫ്രണ്ട്ഷിപ്പും എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ നമുക്ക് കോമൺ സെൻസ് ഉണ്ട്. അടുത്തൊരാൾ ഇരിക്കുമ്പം ആളുടെ നിപ്പും നടത്തി ആളുടെ നോട്ടവും ഒക്കെ കാണുമ്പം നമുക്ക് കുറെ കാര്യങ്ങൾക്ക് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് അത് അത്ര റോങ് ആണ്. കുറെ കാര്യങ്ങൾ നമുക്ക് കാണുമ്പോഴത്തേക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒരു ബൗണ്ടറീസും ലിമിറ്റേഷൻസും ഒരുപാട് ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പൊ ഇത് അങ്ങനെ ഒന്നും അല്ല, ഇത് ആ ബൗണ്ടറി ഒക്കെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ്. പലപ്പോഴും അവിടെ ക്യാമറ ഉണ്ടെന്ന് പോലും മറന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഇതൊക്കെ ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റും? ഇതൊക്കെ എന്ത് പറയാൻ പറ്റും? ഞാനിപ്പോ അഫ്സൽ എൻ്റെ അടുത്ത് പറയുമ്പോൾ പോലും അവൻ ഭയങ്കരമായിട്ട് വെച്ചാൽ അവൻ പറയുന്നത് എനിക്ക് അളിയാ എനിക്ക് എനിക്ക് ഒരു ചാൻസ് കിട്ടിയെങ്കിൽ എന്നാണ് അവൻ പറയുന്നത്. അവിടെ നിന്ന് പോകാൻ അവനൊരു ചാൻസ് കിട്ടിയെങ്കിൽ ഉണ്ടല്ലോ, അവൻ വലിച്ചവൻ കയറി സത്യം പറഞ്ഞു ആ രീതിയിലോട്ടായിപ്പോയി. കാര്യം അവൻ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ പറയുന്ന ഗബ്രി അവൻ മാത്രം കുറ്റപ്പെടുത്തുന്ന ഗബ്രി മാത്രം, കാര്യം പറഞ്ഞാൽ ഗബ്രി കാണിക്കുന്ന കുറെ കാര്യങ്ങളിലും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈ ഗബ്രിക്ക് പുറത്തൊരു ലൈഫ് ഉണ്ടെന്ന് ഇനി അവൻ ചിന്തിക്കുന്നൊന്നും എനിക്കറിയത്തില്ല. അവൻ പറയുന്ന അവന് ഗേൾഫ്രണ്ട് ഉണ്ട്, അവന് വീട്ടുകാരുണ്ടെന്നൊക്കെ. ഇവന്റെ വീട്ടുകാർക്കൊന്നും ഇതിനെപ്പറ്റി പ്രതികരിക്കണ്ടേ? ഇവന്റെ വീട്ടുകാർക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ? ഞാനതായിരുന്നു ആലോചിക്കുന്നത്, എന്താണ് ഇതിനെ പറ്റിയിട്ട് ഇവർക്കാർക്കും ഇവരാരും ഒന്നും റിയാക്ട് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി അവരൊക്കെ അവർക്ക് ആർക്കും പ്രശ്നമില്ലായിരിക്കും, പ്രശ്നം ചിലപ്പം ഭയങ്കരമായിട്ടുള്ള ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാരെ ആയതുകൊണ്ടായിരിക്കും എന്നൊക്കെ ആയിരിക്കാം. എന്തായി കഴിഞ്ഞാലും തന്നെത്താൻ വന്നിരുന്ന് ഫേസ് ചെയ്ത് അനുഭവിക്കട്ടെ. എന്തായാലും വന്നിരുന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ എന്തൊരു എക്സ്പ്ലനേഷൻ ആയിരിക്കും തരുന്നത്, എന്തൊരു ന്യായീകരണമായിരിക്കും തരുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ രണ്ടാമത്തൊരു കാര്യം, ഹൈജീൻ്റെ കാര്യത്തിനെ പറ്റിയിട്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട്, അത് തീർച്ചയായിട്ടും. കാര്യം ഒരു ബ്യൂട്ടി ബ്ലോഗറാണ്, അപ്പൊ ആ ഒരു ബ്യൂട്ടി ബ്ലോഗർ ആയുള്ള ഒരു സ്ഥിതിക്ക് നമുക്ക് നമ്മൾ ഈ പല കാര്യങ്ങളും ഇപ്പം ഈ ചായയുടെ കേസ് ഈ തുമ്മിയതായാലും നമ്മുടെ വീടല്ലത്, നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. ആ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ കാണിക്കേണ്ട പല കാര്യങ്ങൾക്കും ഒരു എന്തോ പറയണ്ട ഒരു ഒരു മാന്യത വേണം. അത് കാണിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുന്ന പോലും ഒരു ചിന്തയില്ല. അത് കണക്ക് തന്നെ വന്നിരുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ കുളിക്കത്തില്ല എടുക്കത്തില്ല എന്നൊക്കെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ആൾക്കാർ ഇത് എടുത്തുകൊണ്ട് പോയിട്ട് വേറെ വേറെ രീതിയിലോട്ടൊക്കെ ആയിരിക്കും ഇതെല്ലാം പോണത്. എന്തായാലും ഒന്നും എനിക്ക് പറയാനില്ല ഇതിൽ കൂടുതൽ. എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.